അഞ്ച് മലയാളികൾക്ക് ലോകത്ത് കോവിഡ് മരണം 2.5 ലക്ഷത്തിലേക്ക്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 83 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 1301 ആയി ഉയർന്നു. ആകെ രോഗികളുടെ എണ്ണം 39,980 ആയി. 28,046 കേസുകളാണ് രാജ്യത്തുള്ളത്. അതേസമയം 10,632 പേർ രോഗമുക്തരായി. പുതിയതായി രോഗബാധിതരായവരുടെ എണ്ണം 2,644 ആണ്. രാജ്യത്ത് ഇത്രയധികം പേർ രോഗബാധിതരാകുന്നത് ഇത് ആദ്യമായാണ്. മഹാരാഷ്ട്രയിലാണ് കോവിഡ് കേസുകളിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നത്. 12,296 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിൽ 521 പേർ ഇതിനകം മരണപ്പെട്ടിട്ടുണ്ട്. 2,000 പേർ രോഗമുക്തരാവുകയും ചെയ്തു. രണ്ടാമതുള്ള ഗുജറാത്തിൽ 5,054 പേർക്കാണ് രോഗബാധ. ഇവിടെ 896 പേർ രോഗമുക്തരായപ്പോൾ 262 പേർ മരിച്ചു. ഡൽഹിയിൽ 4,122 പേർക്കും രോഗം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇവിടെ 1,256 പേർ രോഗമുക്തരായപ്പോൾ 64 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മധ്യപ്രദേശിൽ 2,846 പേർ, രാജസ്ഥാനിൽ 2,770, തമിഴ്നാട്ടിൽ 2,757, ഉത്തർപ്രദേശിൽ 2,487 എന്നിങ്ങനെയാണ് കോവിഡ് രോഗബാധിതരുടെ കണക്ക്. രോഗികളാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമ്പോഴും 26.59% പേർ രോഗമുക്തരാകുന്നുണ്ട് എന്നത് മാത്രമാണ് രാജ്യത്തിന് ആശ്വാസമാകുന്നത്. ലോക്ഡൌണിന്റെ 3ാം ഘട്ടത്തിലേക്ക് രാജ്യം പോവുകയാണ്. നാളെ മുതൽ കൂടുതൽ ഇളവുകളോടെയാണ് ലോക്ഡൌൺ തുടരുക. രാജ്യത്തെ പ്രധാനമായും 3 സോണുകളായാണ് തിരിച്ചിരിക്കുന്നത്. റെഡ്, ഓറഞ്ച്, ഗ്രീൻ സോണുകളിലാണ് രാജ്യത്തെ വേർതിരിച്ച്. റെഡ് സോണിലും കണ്ടെയ്ൻമെന്റ് സോണുകളിലും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനം. ജീവനെടുത്ത് കോവിഡ് 19 ബാധിച്ച് വിദേശ രാജ്യങ്ങളിൽ 5 മലയാളികൾ കൂടി മരിച്ചു. കോട്ടയം സൗത്ത് പാമ്പാടി സ്വദേശി 8 വയസ്സുകാരൻ അദ്വൈതാണ് ന്യൂയോർക്കിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂയോർക്കിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന ദീപയുടെയും സുനീഷ് സുകുമാരന്റെയും മകനാണ് അദ്വൈത്. ദീപയ്ക്കും സുനീഷിനും ജോലി ചെയ്യുന്നതിനിടെ കോവിഡ് ബാധിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചികിത്സയിച്ച് ഇരുവരും ഭേദമായിരുന്നു. ഇവരിൽ നിന്നാകാം കുട്ടിക്കും രോഗം പകർന്നതെന്നാണ് സൂചന. കോവിഡ് ബാധിച്ച് ഇന്നലെ രാത്രിയും ഇന്നുമായി 3 വിദേശ മലയാളികൾ കൂടി മരിച്ചിരുന്നു. പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി റോഷൻ കുട്ടി അബുദാബിയിൽ വച്ച് മരിച്ചു. കൊല്ലം കുണ്ടറ സ്വദേശി ഗീവഗീസ് പണിക്കരാണ് അമേരിക്കയിൽ മരിച്ചത്. ഫിൻലൻഡിൽ വെച്ചായിരുന്നു മരണം. ചാവക്കാട് എടക്കഴിയൂർ 4ാം കല്ല് സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് UAE മരിച്ചത്. 63 വയസ്സായിരുന്നു. റാസൽ ഖൈമയിൽ വെച്ചായിരുന്നു മരണം. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 39 ആയി ഉയർന്നു. ലോകത്തേക്കാർന്ന് കോവിഡ്. ലോകത്ത് കോവിഡ് മരണം 2.5 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. അമേരിക്കയിൽ മാത്രം മരണം 65,000 കവിഞ്ഞിരിക്കുകയാണ്. സ്ഥിതിഗതികൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് 2 മാസത്തേക്ക് കൂടി ദേശീയ അടിയന്തരാവസ്ഥ നീട്ടി. അമേരിക്കയിലും സ്ഥിതി ഏറെ ഗുരുതരം തന്നെയാണ്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നത് അമേരിക്കയിലാണ്. 67,000 പേർ ഇതിനകം മരിച്ചിട്ടുണ്ട്. 1,500 ലേറെ പുതിയ മരണമാണ് ഏറ്റവും ഒടുവിലെ കണക്ക്. 400,000 ലേറെ പുതിയ കോവിഡ് കേസുകളും അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് US ഡിസീസ് കൺട്രോൾ മേധാവി പറഞ്ഞു. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ ദുരന്തമുഖത്ത് നിൽക്കുന്നത് സ്പെയിനാണ്. 2,500 ലേറെ പുതിയ കേസുകളും 276 പുതിയ മരണവും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആകെ മരണസംഖ്യ സ്പെയിനിൽ 25,000 കവിഞ്ഞു. ഇറ്റലി, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഫ്രാൻസിൽ 2 മാസത്തേക്ക് കൂടി അടിയന്തരാവസ്ഥ ദീർഘിപ്പിച്ചു. കോവിഡ് വ്യാപ്തി കൂടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് റഷ്യയും എത്തുകയാണ്. 10,000 പുതിയ കേസുകൾ റഷ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേസമയം കോവിഡ് ചൈനയിലെ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വൈറസ് ആണെന്ന ട്രംപിന്റെ വാദത്തിനെതിരെ ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നു. കോവിഡ് പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണെന്ന് WHO വിശദീകരിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം റോസ് മരിയ ചേരും. നമസ്കാരം.